നമസ്കാരം. അയൽ രാജ്യങ്ങളിലുള്ള ചെറു രാജ്യങ്ങളെ കടക്കിണിയിലാക്കി തങ്ങളുടെ താവളം സൃഷ്ടിക്കാനുള്ള തന്ത്രങ്ങളാണ് നിരന്തരമായി ചൈന പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു ഉദാഹരണമാണ് ശ്രീലങ്ക. നിരന്തരം വായ്പകൾ നൽകി ശ്രീലങ്ക എന്ന രാജ്യത്തെ സാമ്പത്തികമായി തകർത്തെറിഞ്ഞിരിക്കുകയാണ് ചൈന. എന്നാൽ ഇപ്പോൾ ഈ തന്ത്രങ്ങൾ എല്ലാം പൊളിയുന്നതിൽ പ്രകോപിതരായിരിക്കുകയാണ് ബീജിംഗ് എന്നാണ് റിപ്പോർട്ടുകൾ. ഹമ്പന്തോട്ടയിലേക്ക് കപ്പൽ എത്തിക്കാൻ അനുമതി നിഷേധിച്ചതിന് ബദലായി പാകിസ്ഥാന് തങ്ങൾ നിർമ്മിച്ചു നൽകിയ തൈമൂർ യുദ്ധക്കപ്പലിനെ കൊളംബോ തുറമുഖത്തേക്ക് എത്തിച്ചാണ് ചൈന ഇപ്പോൾ രോഷം തീർക്കുന്നത്. ചൈനയുടെ ചാരക്കപ്പലിനെ ഹമ്പൻതോട്ട തുറമുഖത്തേക്ക് അടുപ്പിക്കുന്നതിന് ശ്രീലങ്ക എതിർപ്പ് അറിയിച്ചിരുന്നു. തുടർന്ന് ബംഗ്ലാദേശും ഇതിന് അനുമതി നിഷേധിച്ചത് പാകിസ്ഥാനും ചൈനയ്ക്കും ഒരുപോലെ നാണക്കേടായിരിക്കുകയാണ്. ഇതിനിടെ ചൈനയിലെ ശ്രീലങ്കൻ ഹൈക്കമ്മീഷനെ വിളിച്ചു വരുത്തി ചൈന പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഇന്ത്യൻ അതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ കപ്പലിനെ എത്തിക്കാൻ ചൈനയാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഈ മാസം 12-15 തീയതികളിൽ മലേഷ്യയുമായി സംയുക്ത സൈനിക അഭ്യാസത്തിന് മുന്നോടിയായിട്ടാണ് പാക് കപ്പലിനെ ശ്രീലങ്കയിൽ അടുപ്പിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്നാൽ ചൈനയുടെ കപ്പലിന് ശ്രീലങ്കയ്ക്ക് പിന്നാലെ ബംഗ്ലാദേശും അനുമതി നിഷേധിച്ചതിന് ബദലായിട്ടാണ് ചൈന പാകിസ്ഥാൻ കപ്പലിനെ ശ്രീലങ്കയിൽ എത്തിച്ചത് എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനിടെ പാകിസ്ഥാൻ കപ്പലിനെ തുറമുഖത്ത് നങ്കൂരമിടാൻ ബംഗ്ലാദേശ് അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ശക്തമായ മുന്നറിയിപ്പിനെ തുടർന്നാണ് ശ്രീലങ്ക ചൈനയുടെ റഡാർ സജ്ജമാക്കിയ മിസൈൽ വാഹിനി കപ്പൽ ഹമ്പൻതോട്ടയിൽ അടുക്കാൻ അനുമതി നിഷേധിച്ചത്. എന്നാൽ ഇതിന്റെ അസ്വസ്ഥത മാറുന്നതിന് മുന്നേ തന്നെ ബംഗ്ലാദേശും ചൈനയ്ക്ക് അനുമതി നിഷേധിച്ചത് ബീജിംഗിന് ഇരട്ട പ്രഹരമായിരിക്കുകയാണ്. ഇതിനിടെയാണ് പാകിസ്ഥാന് ചൈന നിർമ്മിച്ചു നൽകിയ തൈമൂർ യുദ്ധക്കപ്പലിനെ ഉപയോഗിച്ച് പ്രകോപന നീക്കം നടത്തുന്നത്. കഴിഞ്ഞയാഴ്ചയാണ് ശ്രീലങ്കയിൽ ചൈന നിർമ്മിച്ച ഹമ്പൻതോട്ട തുറമുഖത്തേക്ക് ഉപഗ്രഹ നിരീക്ഷണ ചാരക്കപ്പലിനെ എത്തിക്കാൻ ചൈന ശ്രമിച്ചിരുന്നത്. മിസൈൽ വാഹിനി കൂടിയായ കപ്പലുമായി ശ്രീലങ്കയിൽ എത്തുക എന്നതിനേക്കാൾ ഇന്ത്യയെ വളയുന്ന തന്ത്രത്തിന്റെ തുടക്കമാണ് ചൈന പദ്ധതി ഇട്ടിരുന്നതെന്ന് പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു. കടുത്ത പ്രതിസന്ധിയിലായ ശ്രീലങ്കയെയും വ്യാവസായികമായ ബംഗ്ലാദേശിനെയും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പിണക്കി ഒരു പ്രതിരോധ സഖ്യത്തിനും ഒരുക്കമല്ലെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്നതും. സാമ്പത്തികമായി തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീലങ്കയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ഇന്ത്യ നൽകി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുഹൃത്ത് രാജ്യത്തെ പിണക്കാൻ ശ്രീലങ്കയും തയ്യാറായില്ല. അതുപോലെ തന്നെ വ്യാവസായികമായി വളരെ സൗഹൃദത്തിൽ കഴിയുന്ന ബംഗ്ലാദേശും ഇന്ത്യയെ പിണക്കാൻ തയ്യാറായില്ല. ഇതോടുകൂടി പാകിസ്ഥാനും ചൈനയ്ക്കും വലിയ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത്.